അസ്സലാം വലൈക്കും. ഇന്ന് നമ്മൾ സ്വീഡിഷ് മീറ്റ്ബോൾസിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ സ്വീഡിഷ് മീറ്റ്ബോൾസിൻ്റെ ഒരു ഒത്തൻറ്റിക് വേർഷൻ തന്നെയാണിത്. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, ഈ ഐക്കിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഓപ്റ്റ് ചെയ്യുമ്പോൾ ഫുഡ് കൗണ്ടേഴ്സിൽ നിന്ന് ഓപ്റ്റ് ചെയ്യുമ്പോൾ സ്വീഡിഷ് ബോൾസ് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ അത് കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു 5-8 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി തന്നെ കേട്ടോ, അത് കൊത്തിയരിഞ്ഞതും കുറച്ച് പാഴ്സലി ലീവ്സും. അപ്പോൾ അത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്തിട്ട് ചൂടായി വരുമ്പോൾ ഒരു വലിയ കഷ്ണം ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂണോളം അലിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവും ബട്ടർ, അങ്ങനെ ഒരു കഷ്ണം ബട്ടർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സവാള നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റി അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർക്കുക വഴണ്ട് വരുമ്പോൾ. എന്നിട്ട് അതും കൂടി വഴറ്റി പിന്നെ ചേർക്കാനുള്ളത് സ്വീറ്റ് പാപ്രിക്കയാണ്. സ്വീറ്റ് പാപ്രിക്ക എന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നല്ലൊരു കളറും ഒരു ഫ്ലേവറും ഒക്കെ കൊടുക്കും. അപ്പോൾ അതിന് പകരം കാശ്മീരി ചില്ലി ചേർത്താലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു നട്മെഗ് ഇല്ലേ നമ്മളെ ജാതിക്ക, അതിങ്ങനെ സ്ക്രേപ്പ് ചെയ്തിട്ട് അതിൻ്റെ പൊടി നല്ലൊരു ഫ്ലേവർ തരും. അതങ്ങനെ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മളെ സോർട്ട് ചെയ്തിട്ടുള്ള സംഭവം റെഡി ആയി. അപ്പോൾ ഇനി നമുക്ക് മീറ്റ് ബോൾസ് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ ഈ മീറ്റ് ബോൾസിന് ഇത് ബീഫ്, ഇത് നന്നായിട്ട് ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് ഫ്രഷായിട്ട് വാങ്ങിച്ച കീമയാണ്. ഇതല്ലാണ്ട് ഫ്രോസനും യൂസ് ചെയ്യാം, പക്ഷേ ഫ്രോസനങ്ങാട്ട് എപ്പോഴും ടേസ്റ്റ് ഫ്രഷ് ആണല്ലോ. അപ്പോൾ അത് നന്നായി വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞ് നല്ല ഡ്രെയിൻ ഔട്ട് ചെയ്യണേ, വെള്ളം തീരെ പാടില്ല. എന്നിട്ട് അതിൽക്ക് വോസെസ്റ്റർ ഷെയർ സോസും പിന്നെ ചേർത്തിട്ടുള്ളത്, വോസെസ്റ്റർ ഷെയർ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി വെളുത്തുള്ളി നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്തു, ഒരു മുട്ട ചേർത്തു, പിന്നെ പാർസലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം കാണിച്ചില്ലേ, അത് ചേർത്തു. പിന്നെ ബ്രെഡ് ക്രംസ് ഒരു 2 ബ്രെഡ്, ഫ്രഷ് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചിട്ട് അതും ചേർത്ത്, ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് നന്നായി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോൾസാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ബോൾസാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കതൊന്ന് റിഫൈൻഡ് ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പം നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഈ മീറ്റ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു സോസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇത് ബെഷമൽ സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ ഓയിലുണ്ടല്ലോ ബാക്കി പൊരിച്ചെടുത്ത്, അതിൽ നിന്ന് കുറച്ച് പിന്നെ കളഞ്ഞിട്ട് അതൊരു 2 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാക്കിയിട്ട് അതിലേക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണും കൂടി ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് ഒരിച്ചിരി ഒരു വലിയ ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഉണ്ടല്ലോ ഓൾ പേർപ്പസ് ഫ്ലവർ, അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ ഒരു 1/2 കപ്പ് പാല് ചേർക്കുക. എന്നിട്ട് ആ പാലിൽ വീണ്ടും അത് ഇളക്കി കഴിഞ്ഞാൽ അതായത് ഈ തിക്ക് കൺസിസ്റ്റൻസിയിൽ അതിങ്ങനെ കുറുകി വരും. അപ്പോൾ നമുക്ക് വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ബ്രോത്ത് ഉണ്ടാവില്ലേ, സൂപ്പ്, നമ്മളിപ്പോൾ ബീഫ് ബ്രോത്ത് അല്ലെങ്കിൽ വെജിറ്റബിൾ ബ്രോത്ത് ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പൊരിക്കാനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ബാക്കി വന്നു കഴിഞ്ഞാൽ അത് നമുക്കെടുത്ത് വച്ചിട്ട് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഞാനൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പാലും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് അതിനെ ഒന്ന് നന്നായിട്ട് ഒരു നല്ലൊരു സോസാക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ കൂടെ ഡിജൻ മസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോസും വോസെസ്റ്റർ ഷെയർ സോസിൻ്റെ അതും കൂടി ഒരു ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഡിജൻ മസ്റ്റേർഡ് ഒരു ടീസ്പൂണും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ആഡ് ചെയ്യണത് ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിങ് ഏജൻറ്റാണ്. അപ്പോൾ നല്ല ഒരു പ്രത്യേക അവരുടേതായ ആ ഒരു സ്വീഡിഷ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യണത്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറും ബെഷമൽ സോസ് മാത്രം ഉണ്ടാക്കിയിട്ട് അങ്ങനെയും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷേ ചെറുതാണെങ്കിലും ഫ്ലേവേഴ്സിലൊക്കെ ഒരിച്ചിരി മാറ്റങ്ങളും വരുമല്ലോ.
അപ്പോൾ അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തത് നന്നായി കുറുകി വരുമ്പോഴും നമുക്ക് ഹെവി ക്രീം, അത് ഞാനിപ്പോൾ കുക്കിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കൂടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മളെ പൊരിച്ചു വെച്ചിട്ടുള്ള മീറ്റ് ബോൾസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് കുക്ക് ചെയ്തിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടോട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ മീറ്റിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായി സോസിൽ ഇറങ്ങിയിട്ട് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ഡിഷായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ ഇത് ബ്രോത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ചെറിയൊരു ടിപ്പ് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ബ്രോത്തിന് പകരം മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ അതൊന്ന് ഇച്ചിരി വെള്ളത്തിൽ, കുറച്ച് ചൂടുവെള്ളത്തിൽ അലിയിച്ചിട്ട് അത് ബ്രോത്തിന് പകരം അത് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് മതി. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പാഴ്സലി ലീവ്സ് ഒക്കെ വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്വീഡിഷ് മീറ്റ് ബോൾസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, സ്റ്റേ സേഫ്.